നമ്മൾ ഇന്ന് പുതിയൊരു പാഠത്തിലേക്കാണ് പോകുന്നത്. പറഞ്ഞു ദീർഘിപ്പിക്കുന്നില്ല. ത്രൂ ദ എലിമെന്ററി കനാൽ എന്ന് പറയുന്ന നാലാമത്തെ ഭാഗത്തിലേക്ക് നമുക്ക് പോവാം. ത്രൂ ദ എലിമെന്ററി കനാൽ എന്ന് പറയുന്ന നാലാമത്തെ പാഠം നമ്മൾ തുടങ്ങുകയാണ്. അപ്പം മറ്റു പാഠത്തിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ആസിഡ് ആൻഡ് ആൽക്കലി എന്ന് പറയുന്ന ഭാഗത്തിൽ നമ്മൾ എടുക്കാൻ വിട്ടുപോയിട്ട് ഉള്ളതായിട്ടോ അല്ലെങ്കിൽ എന്താ വായിച്ചിട്ട് മനസ്സിലാവാത്തതോ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പ് വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സംശയം ചോദിക്കാം. അപ്പം നാലാമത്തെ പാഠത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ത്രൂ ദ എലിമെൻ്ററി കനാൽ എന്ന് പറയുന്ന പാഠമാണ്. അപ്പോൾ അതിൽ നമുക്ക് നോക്കാം. നമ്മൾ ഇതിൽ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത് ന്യൂട്രീഷനെ പറ്റിയാണ്. എന്താണ് ന്യൂട്രീഷൻ? അതായത് നമ്മൾ ആഹാരം കഴിക്കാറുണ്ട്, ഗ്രീൻ പ്ലാന്റ്സ് ആഹാരം കഴിക്കാറുണ്ട്. അപ്പോൾ എന്താ നമ്മുടെ ശരീരത്തിൽ ആവശ്യമായിട്ടുള്ള നമുക്ക് പ്രവൃത്തി ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഒരു വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? എനർജി വേണം അല്ലേ. അപ്പോൾ ആ എനർജി കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ആഹാരം കഴിക്കാറുണ്ട്, ചെടികൾ ആഹാരം കണ്ടെത്താറുണ്ട്, ചെറിയ സൂക്ഷ്മ മൈക്രോ ഓർഗാനിസംസ് എന്ത് ചെയ്യാറുണ്ട്, അതിനാവശ്യമുള്ള ആഹാരം കണ്ടെത്താറുണ്ട്. അപ്പം ഇത്തരത്തിൽ ആഹാരം കണ്ടെത്തുകയും അല്ലെങ്കിൽ ഇൻടേക്ക് ആൻഡ് യൂട്ടിലൈസേഷൻ ഓഫ് ദീസ് ഫുഡ്, അപ്പം എന്താ ആഹാരം അകത്തേക്കെടുത്ത് അത് യൂട്ടിലൈസ് ചെയ്യുന്ന ഈ ഒരു പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയുന്നത്, ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് പറഞ്ഞാൽ എന്താ ആഹാരം കഴിക്കുക അല്ലെങ്കിൽ ആഹാരം കണ്ടെത്തുക, അതിനെയാണ് എന്തെന്ന് പറയുന്നത്, ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. അപ്പം പല രീതിയിലുള്ള ന്യൂട്രീഷനെ പറ്റിയാണ് നമ്മൾ ഈ ഭാഗത്തിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ പുസ്തകത്തിൽ ഒരു ചെടിയുടെ പടമൊക്കെ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഒരു ഗ്രീൻ പ്ലാന്റിൻ്റെ പടം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ചെടിയിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ കുറേ കാര്യങ്ങൾ അടയാളപ്പെടുത്തി വെച്ചിരിക്കുന്നതാണ്. എന്താണ് ആ ക്ലോറോഫിൽ എന്ന് കൊടുത്തിട്ടുണ്ട്, സൺലൈറ്റ്, അതുപോലെ തന്നെ എന്താ അങ്ങനെ പല കാര്യങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ചില ക്വസ്റ്റ്യനുകളാണ് നമുക്ക് അതിൻ്റെ ആ അതേ ഫിഗറിൻ്റെ താഴെ തന്നെ കുറച്ച് ക്വസ്റ്റ്യനുകളും കൊടുത്തിട്ടുണ്ട്. നമുക്ക് അവിടം തൊട്ട് തന്നെ നമുക്ക് ഈ പാഠം തുടങ്ങാം, സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ട് കൊടുത്തിരിക്കുന്നത് എന്താ, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് റിക്വയർഡ് ഫോർ ഫോട്ടോസിന്തസിസ്. അപ്പം ആദ്യമായിട്ട് നമുക്ക് ഈ പാഠത്തിൽ പഠിക്കാനുള്ള ഒരു കാര്യം എന്താണ്, ഫോട്ടോസിന്തസിസ് എന്താണെന്ന് അറിയണം. അതായത് സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ, സൺലൈറ്റിൻ്റെ സാന്നിധ്യത്തിൽ ചെടികൾ, ഗ്രീൻ പ്ലാന്റ്സ് അതിനാവശ്യമായിട്ടുള്ള ആഹാരം നിർമ്മിക്കുന്നു. അതിനെയാണ് അതിൻ്റെ ഇലകളിൽ വെച്ച് ആഹാരം നിർമ്മിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്. നമ്മൾ അഞ്ചാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ. അഞ്ചാം ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ഇതിൽ ആദ്യം പഠിക്കാൻ പോകുന്നത്. അഞ്ചാം ക്ലാസ്സിലെ ഒന്നാമത്തെ പാഠത്തിൽ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പം ഫോട്ടോസിന്തസിസും അതുപോലെ തന്നെ ഈ പറയാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും അപ്പോൾ പഠിച്ചിട്ടുള്ളതാണ്. ഞാൻ ഒന്നുകൂടെ ഒന്ന് റിവൈൻഡ് ചെയ്യുന്നതേ ഉള്ളൂ. ഈ പാഠത്തിൽ നമുക്ക് പിന്നെയും ഏഴാം ക്ലാസ്സിൽ പിന്നെയും കയറി വരികയാണ്. അപ്പോൾ അതുകൊണ്ട് ഒന്നുകൂടെ ഒന്ന് റിവൈൻഡ് ചെയ്യുകയാണ് ആ ഭാഗങ്ങൾ. അപ്പം ആദ്യമായിട്ട് നമ്മൾ പഠിക്കുന്നത് എന്താണ്, ഫോട്ടോസിന്തസിസ് എന്താണെന്ന് അറിയണം. എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ ഫോട്ടോസിന്തസിസ് എന്താണെന്നുള്ളത്. അതായത് സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ ചെടികൾ അതിൻ്റെ ലീഫിൽ വെച്ച്, അതിൻ്റെ ഇലകളിൽ വെച്ച് അതിന് വേണ്ട ആഹാരം നിർമ്മിക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്. അപ്പം വാട്ട് ആർ ദ എസെൻഷ്യൽ ഫാക്ടേഴ്സ് ഓഫ്, അല്ലെങ്കിൽ വാട്ട് ആർ ദ ഫാക്ടേഴ്സ് റിക്വയർഡ് ഫോർ ഫോട്ടോസിന്തസിസ്, എന്തൊക്കെ ഘടകങ്ങളാണ് ഫോട്ടോസിന്തസിസിന് ഉള്ളത്, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളാണ് ഫോട്ടോസിന്തസിസ് സമയത്ത് വേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, സൺലൈറ്റ് ഒരു എസെൻഷ്യലായിട്ടുള്ള ഒരു ഫാക്ടറാണ്. ഫോട്ടോസിന്തസിസിന് എസെൻഷ്യലായിട്ടുള്ള ഒരു ഫാക്ടറാണ് എന്ന് പറയുന്നത് സൺലൈറ്റ് എന്ന് പറയുന്നത്. സൂര്യപ്രകാശം, സൂര്യപ്രകാശം ഇല്ലാതെ എന്ത് നടക്കത്തില്ല, ഫോട്ടോസിന്തസിസ് നടക്കത്തില്ല അല്ലേ. ഈ ഫോട്ടോസിന്തസിസ് ഈസ് പോസിബിൾ അറ്റ് നൈറ്റ് എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും, നോ എന്നേ പറയത്തുള്ളൂ അല്ലേ. രാത്രികാലങ്ങളിൽ ഫോട്ടോസിന്തസിസ് നടക്കത്തില്ല. കാര്യം എന്താ, സൺലൈറ്റിൻ്റെ സാന്നിധ്യത്തിൽ മാത്രമേ എന്ത് നടക്കത്തുള്ളൂ, ഫോട്ടോസിന്തസിസ് നടക്കത്തുള്ളൂ. അപ്പം ആദ്യമായിട്ട് നമ്മൾ ഈ ഇതിൻ്റെ ഒരു ഉത്തരമായിട്ട് പറയുന്നത് എന്താ, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് റിക്വയർഡ് ഫോർ ഫോട്ടോസിന്തസിസ്, അതിനകത്ത് എന്താണ് ഒരു ഫാക്ടറാണ്, ഫോട്ടോസിന്തസിസിൻ്റെ ഒരു ഘടകമാണ് ഏതെന്ന് പറയുന്നത്, സൺലൈറ്റ് എന്ന് പറയുന്നത്. സൂര്യപ്രകാശം ഇല്ലാതെ എന്ത് നടക്കത്തില്ല, ഫോട്ടോസിന്തസിസ് നടക്കത്തില്ല. അതുപോലെ തന്നെ അടുത്തതായിട്ടുള്ള ഒരു കാര്യമാണ് ഏത്, ക്ലോറോഫിൽ എന്ന് പറയുന്നത്. ക്ലോറോഫിൽ നമുക്കറിയാം ഇലകൾക്ക് അല്ലെങ്കിൽ ചെടികൾക്കൊക്കെ പച്ച നിറം നൽകുന്ന ഒരു പിഗ്മെൻ്റാണ് ഏത്, ഒരു വർണ്ണകമാണ് ക്ലോറോഫിൽ എന്ന് പറയുന്നത് അല്ലേ. ചെടികൾക്കൊക്കെ പച്ച നിറം കിട്ടാൻ കാര്യം എന്താണ്, ഈ ക്ലോറോഫില്ലാണ്. അപ്പം ഫോട്ടോസിന്തസിസ് സമയത്ത് നമ്മുടെ സൂര്യപ്രകാശത്തെ, സൺലൈറ്റിനെ അബ്സോർബ് ചെയ്യുന്നത് ആരാണ്, ഈ ക്ലോറോഫില്ലാണ് അല്ലേ. അപ്പോൾ ക്ലോറോഫിൽ എന്ന് പറയുന്നത് എന്താണ്, ഒരു ഇമ്പോർട്ടൻ്റ് ഫാക്ടറാണ്. ഫോട്ടോസിന്തസിലെ ഒരു ഇമ്പോർട്ടൻ്റ് ഫാക്ടറാണ് ഏത്, ക്ലോറോഫിൽ എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് നമ്മൾ പഠിച്ചു, അത് തന്നെ ഓർത്തിരിക്കുക. എന്താണ് സൺലൈറ്റ് ആൻഡ് ക്ലോറോഫിൽ ആർ ദ
main factors, essential factors required for photosynthesis. Photosynthesis is the first thing. Sunlight and chlorophyll. Photosynthesis. നമുക്കറിയാം ഫോട്ടോസിന്തസിസ് സമയത്ത് ഒരു ഗാസിയസ് എക്സ്ചേഞ്ച് നടക്കുന്നുണ്ട് അല്ലേ ഒരു വാതക വിനിമയം നടക്കുന്നുണ്ട് ഫോട്ടോസിന്തസിസ് സമയത്ത് നമ്മുടെ അന്തരീക്ഷത്തിലുള്ള നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള കാർബൺ ഡയോക്സൈഡിനെ സ്റ്റൊമാറ്റ വഴി എന്ത് ചെയ്യും സ്റ്റൊമാറ്റ അല്ലെങ്കിൽ ഇലകളിൽ കാണപ്പെടുന്ന ആ ചെറിയ ചെറിയ സുഷിരങ്ങളുണ്ടല്ലോ ആ മൈന്യൂട്ട് പോഴ്സ് അതിനെയല്ലേ സ്റ്റൊമാറ്റ എന്ന് വിളിച്ചത് അപ്പോൾ ആ സ്റ്റൊമാറ്റ വഴി എന്ത് ചെയ്യും ഈ കാർബൺ ഡയോക്സൈഡിനെ അകത്തേക്ക് എടുക്കും അല്ലേ അപ്പം ഫോട്ടോസിന്തസിസ് സമയത്ത് അകത്തേക്ക് എടുക്കുന്ന ഗ്യാസ് ചെടികൾ അകത്തേക്ക് എടുക്കുന്ന ഗ്യാസ് ഏതാണ് എന്ന് ചോദിച്ചാൽ എന്താണ് കാർബൺ ഡയോക്സൈഡാണ് അല്ലേ ഈ കാർബൺ ഡയോക്സൈഡിനെ അകത്തേക്ക് എടുത്തതിന് ശേഷം ഒരു ഗ്യാസിന് എന്ത് ചെയ്യും ഗിവൺ ഔട്ട് വിച്ച് ഗ്യാസ് ഈസ് ഗിവൺ ഔട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുറത്തേക്ക് വിടുന്ന ഗ്യാസാണ് ഏത് ഓക്സിജൻ എന്ന് പറയുന്നത് അപ്പോൾ മൂന്ന് ചോദ്യങ്ങളാണ് നമ്മൾ ആദ്യമായിട്ട് പറഞ്ഞത് അല്ലേ അപ്പോൾ ആദ്യം നമ്മൾ എന്താണ് ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞു അല്ലേ ന്യൂട്രീഷൻ്റെ കാര്യം നമ്മൾ ആദ്യം പറഞ്ഞു അതായത് ഓരോ ജീവികളും എന്ത് ചെയ്യുന്നുണ്ട് അതിനാവശ്യമായിട്ടുള്ള ആഹാരം കണ്ടെത്തുന്നുണ്ട് ഈ ആഹാരം കണ്ടെത്തലിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ന്യൂട്രീഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഓരോ ജീവികളുടെയും മോഡ് ഓഫ് ന്യൂട്രീഷൻ അല്ലെങ്കിൽ അവയുടെ ആഹാരം കണ്ടെത്തുന്ന രീതി എന്ന് പറയുന്നത് എന്തായിരിക്കും വ്യത്യസ്തമായിരിക്കും അപ്പോൾ ചെടികളിൽ എന്താണ് ഫോട്ടോസിന്തസിസ് വഴിയാണ് ആഹാരം നിർമ്മിക്കുന്നത് സ്വയം എന്ത് ചെയ്യുന്നു അതിൻ്റെ ഇലകളിൽ വെച്ച് ചെടികൾ ആഹാരം നിർമ്മിക്കുന്ന രീതിയാണ് എന്തെന്നറിയപ്പെടുന്നത് ഫോട്ടോസിന്തസിസ് എന്ന് അറിയപ്പെടുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട് മൂന്ന് ചോദ്യങ്ങളാണ് നമ്മൾ ആദ്യമായിട്ട് ചർച്ച ചെയ്തത് ഒന്നാമത്തെ ചോദ്യം എന്തായിരുന്നു വാട്ട് ആർ ദ എസൻഷ്യൽ ഫാക്ടേഴ്സ് റിക്വയർഡ് ഫോർ ഫോട്ടോസിന്തസിസ് ഫോട്ടോസിന്തസിസിന് ആവശ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം എന്താണ് സൺലൈറ്റും ക്ലോറോഫിലും ഈ രണ്ട് കാര്യങ്ങളാണ് ഏറ്റവും അത്യാവശ്യമായിട്ട് എന്തിനു വേണ്ടത് ഫോട്ടോസിന്തസിന് വേണ്ടത് രണ്ടാമതായിട്ട് ചോദിക്കുന്നു ഫോട്ടോസിന്തസിസ് സമയത്ത് അകത്തേക്ക് എടുക്കുന്ന ചെടികൾ ഉള്ളിലേക്ക് എടുക്കുന്ന സ്റ്റൊമാറ്റ വഴി അകത്തേക്ക് എടുക്കുന്ന ഗ്യാസ് ഏതാണ് അറ്റ്മോസ്ഫിയറിൽ നിന്നും വലിച്ചെടുക്കുന്ന ആ ഗ്യാസാണ് ഏത് കാർബൺ ഡയോക്സൈഡ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഫോട്ടോസിന്തസിസിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യുന്നു പുറത്തേക്ക് വിടുന്ന ആ ഗ്യാസാണ് ഏത് ഓക്സിജൻ എന്ന് പറയുന്നത് അപ്പോൾ മൂന്ന് ചോദ്യത്തിൻ്റെയും ഉത്തരം കിട്ടി അല്ലേ ആ പുസ്തകം എടുത്ത് ഒന്ന് അടുത്തൊന്ന് വെച്ചേക്കുക ക്ലാസ് നടക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക ആ പുസ്തകം കൂടി ഒന്ന് നമ്മുടെ അടുത്തേക്കൊന്ന് വെച്ചേക്കണം അപ്പോൾ എന്ത് ചെയ്യുക നമുക്ക് ഈ പറയുന്ന ക്വസ്റ്റ്യനുകളൊക്കെ പെട്ടെന്ന് അതിനകത്ത് നോട്ട് ചെയ്യാനോ അല്ലെങ്കിൽ അതിൻ്റെ ഉത്തരവൊക്കെ എഴുതി പോകാനൊക്കെ സാധിക്കും അപ്പം മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞത് എന്തൊക്കെയാണ് ആ ഫോട്ടോസിന്തസിസിൻ്റെ ഫാക്ടേഴ്സ് ഏതൊക്കെ ഏത് ഗ്യാസാണ് ആ സമയത്ത് അകത്തേക്ക് എടുക്കുന്നത് ഫോട്ടോസിന്തസിസിൻ്റെ ഫലമായിട്ട് ഏതൊക്കെ ഗ്യാസാണ് ഏത് ഗ്യാസാണ് പുറത്തേക്ക് ചെടികൾ വിടുന്നത് എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞത് അപ്പോൾ ഈ മൂന്ന് ചോദ്യങ്ങളാണ് നമുക്ക് ആദ്യമായിട്ട് പഠിക്കാനുണ്ടായിരുന്നത് ഇനി നമുക്ക് നോക്കാം അടുത്തതായിട്ട് നമുക്ക് ഓട്ടോട്രോഫുകളെയും ഹെറ്ററോട്രോഫുകളെയും പറ്റിയും പഠിക്കാം അതായത് ഞാൻ ഈ പറഞ്ഞു നിർത്തിയെടുത്ത് തന്നെ നമുക്ക് തുടങ്ങാം അതായത് ഫോട്ടോസിന്തസിസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു അല്ലേ ഫോട്ടോസിന്തസിസ് എന്ന് വെച്ചാൽ എന്താ ചെടികൾ അതിനാവശ്യമായിട്ടുള്ള ആഹാരം എന്ത് ചെയ്യുന്നു അതിൻ്റെ ഇലകളിൽ വെച്ച് തന്നെ നിർമ്മിക്കുന്നു അപ്പം അത്തരത്തിലുള്ള ജീവികളെ നമുക്ക് എന്തെന്ന് വിളിക്കാം ഓട്ടോട്രോഫുകൾ എന്ന് വിളിക്കാം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ സിമ്പിളായിട്ട് പറഞ്ഞാൽ സ്വയം ആഹാരം നിർമ്മിക്കാൻ കഴിവുള്ള ആൾക്കാരെ എന്തെന്ന് വിളിക്കാം ഓട്ടോട്രോഫുകളെന്ന് വിളിക്കാം അതായത് മറ്റൊന്നിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ സ്വന്തം ശരീരത്തിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് അതിനാവശ്യമായിട്ടുള്ള ആഹാരം നിർമ്മിക്കുന്നുണ്ട് അല്ലേ ചെടികൾ ആരെങ്കിലും തേടി പോകുന്നുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അന്വേഷിച്ച് പോകുന്നുണ്ടോ അത് സ്റ്റേഷനറിയാണ് ചെടികളെന്ന് പറയുന്നത് എന്താ അതിന് ചലിക്കാൻ അല്ലെങ്കിൽ നടക്കാൻ കഴിയത്തില്ല അല്ലേ അതുകൊണ്ട് എന്താ ഒരു മണ്ണിൽ ഇങ്ങനെ ഉറച്ചു നിൽക്കുകയാണ് അപ്പോൾ മണ്ണിൽ നിന്ന് ആവശ്യമുള്ള വെള്ളവും മിനറൽസും അതുപോലെ തന്നെ സൺലൈറ്റും എല്ലാം കിട്ടിക്കഴിയുമ്പോൾ എന്ത് ചെയ്യും അതിൻ്റെ ഇലകളിൽ വെച്ച് തന്നെ എന്ത് ചെയ്യും അതിന് ആഹാരം നിർമ്മിക്കാൻ അതിൻ്റെ ശരീരത്ത് വെച്ച് തന്നെ അതിനാവശ്യമായിട്ടുള്ള ആഹാരം നിർമ്മിക്കാൻ സാധിക്കും അപ്പോൾ സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്ന ഇത്തരത്തിലുള്ള
ജീവികളെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഓട്ടോട്രോഫുകൾ എന്ന് വിളിക്കാം. എന്തെന്ന് വിളിക്കാം? ഓട്ടോട്രോഫ് എന്ന് വിളിക്കാം. ഗ്രീൻ പ്ലാന്റ്സ് എന്നുള്ളത് എന്തിന് എക്സാമ്പിളാണ്? ഓട്ടോട്രോഫ്സിന് എക്സാമ്പിളാണ്. ഗ്രീൻ പ്ലാന്റ്സ് എന്തിന് എക്സാമ്പിളാണ്? ഓട്ടോട്രോഫുകൾക്ക് എക്സാമ്പിളാണ്. അപ്പം സ്വന്തമായിട്ട് ആഹാരം നിർമ്മിക്കാൻ കഴിയുന്ന ചെടികളെ പോലെ അല്ലെങ്കിൽ മരങ്ങളെ പോലെ, ഗ്രീൻ പ്ലാന്റ്സ് പോലെയുള്ള ആൾക്കാരെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഓട്ടോട്രോഫുകൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഓട്ടോട്രോഫ് എന്താണെന്ന് മനസ്സിലായല്ലോ. സ്വന്തമായിട്ട് ആഹാരം നിർമ്മിക്കാൻ കഴിവുള്ള ജീവികളെ എന്തെന്ന് വിളിക്കാം? ഓട്ടോട്രോഫുകൾ എന്ന് വിളിക്കാം. ദ ഓർഗാനിസം വിച്ച് സിന്തസൈസ് ദെയർ ഓൺ ഫുഡ് ആർ കാൾഡ് ഓട്ടോട്രോഫ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. സ്വന്തമായിട്ട് ആഹാരം നിർമ്മിക്കാൻ കഴിയുന്നവയെ ഓട്ടോട്രോഫ് എന്ന് വിളിക്കാം. അതേസമയം ഹെറ്ററോട്രോഫുകളും ഉണ്ട്. ഹെറ്ററോട്രോഫ് എന്ന് വെച്ചാൽ എന്താ? ഇതിന് നേരെ ഓപ്പോസിറ്റ്. ആഹാരത്തിന് വേണ്ടി മറ്റൊരു ജീവിയെ ആശ്രയിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? അത്തരത്തിലുള്ള ജീവജാലങ്ങളെ നമുക്ക് ഹെറ്ററോട്രോഫുകൾ എന്ന് വിളിക്കാം. ഉദാഹരണത്തിന് എന്താ, നമ്മുടെ മനുഷ്യരുടെ കാര്യം തന്നെ നോക്കാം. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ആഹാരത്തിനായിട്ട് ചെടികളെയും അതുപോലെ തന്നെ എന്താ മൃഗങ്ങളെയും ഒക്കെ ആശ്രയിക്കാറുണ്ട് അല്ലേ. അപ്പം അത്തരത്തിൽ മറ്റൊന്നിനെ ആശ്രയിച്ച് ആഹാരം കണ്ടെത്തുകയാണെങ്കിൽ അത്തരത്തിലുള്ള ജീവികളെ എന്തെന്ന് വിളിക്കാം? ഹെറ്ററോട്രോഫുകൾ എന്ന് വിളിക്കാം. അപ്പം സ്വയം ആഹാരം നിർമ്മിക്കുന്നവ ഓട്ടോട്രോഫുകൾ, മറ്റൊന്നിനെ ആഹാരമാക്കുന്ന അല്ലെങ്കിൽ ആഹാരത്തിന് വേണ്ടി മറ്റൊന്നിനെ ആശ്രയിക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള ജീവികളെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഹെറ്ററോട്രോഫുകൾ എന്ന് വിളിക്കാം. ഇനി നമുക്ക് നോക്കാം ഇത്തരത്തിൽ മോഡ് ഓഫ് ന്യൂട്രീഷൻ, അതായത് ഓരോന്നിനും ന്യൂട്രീഷനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ. അപ്പം ഓരോ ജീവജാലങ്ങൾക്കും എന്താണ് പല രീതിയിലാണ് ഈ ന്യൂട്രീഷൻ നടക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ആദ്യമായിട്ട് ടോട്ടൽ പാരസൈറ്റ്. മൂന്ന് ടേമുകളിലൂടെ നമുക്ക് പഠിക്കാനുണ്ട്. പാരസൈറ്റ്, സാപ്രോഫൈറ്റ്, ഓട്ടോട്രോഫ്, ഹെറ്ററോട്രോഫ്, ഈ നാല് കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പം നമ്മൾ ഓട്ടോട്രോഫ് എന്താണെന്ന് പറഞ്ഞു, അതുപോലെ തന്നെ എന്താ ഹെറ്ററോട്രോഫ് എന്താണെന്ന് പറഞ്ഞു. അടുത്തായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് പാരസൈറ്റാണ്. പാരസൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? മറ്റൊന്നിനെ ആശ്രയം, ഒരു തരത്തിലൊരു ഹെറ്ററോട്രോഫിക്കായിട്ടുള്ള ആൾ തന്നെയാണ് ആര്, പാരസൈറ്റ് എന്ന് പറയുന്നത്. മറ്റൊന്നിനെ ആശ്രയിക്കുന്നുണ്ട് അല്ലേ, മറ്റൊന്നിനെ ദോഷകരമായിട്ട് ആശ്രയിക്കുന്ന, ആഹാരത്തിന് വേണ്ടി ആശ്രയിക്കുന്നവയാണ് പാരസൈറ്റുകൾ എന്നും പറയുന്നത്. ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താ, നമ്മുടെ ഇത്തിൽ ചെടി അല്ലേ, ലൊറാന്തസ് എന്ന് പറയുന്നത് എന്താണ്? ലൊറാന്തസ് ഒരു സെമി പാരസൈറ്റ് അല്ലെങ്കിൽ ഒരു പാർഷ്യൽ പാരസൈറ്റാണ്. അതായത് ആഹാരത്തിന് വേണ്ടി ഇപ്പം ഇത്തിൽ മാവിൽ കയറുന്നു അല്ലേ, ആ മാവിൽ കയറിയിട്ട് എന്ത് ചെയ്യും? നമ്മുടെ മാവിൽ സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന വാട്ടറും മിനറൽസും ഒക്കെ അബ്സോർബ് ചെയ്ത് ആണ് ആര് വളരുന്നത്? ഇത്തിൽ ചെടി, മാവിൽ കാണപ്പെടുന്ന ഇത്തിൽ ചെടി വളരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിനെ എന്തെന്ന് വിളിക്കാം? പാർഷ്യൽ പാരസൈറ്റ് എന്ന് വിളിക്കാം അല്ലേ. അതുപോലെ തന്നെ കസ്ക്യൂട്ട എന്ന് പറയുന്നൊരു ചെടിയുണ്ട്. ആ കസ്ക്യൂട്ട എങ്ങനെയാണ് വളരുന്നത്? അതൊരു ടോട്ടൽ പാരസൈറ്റാണ്. അതായത് ഇതേപോലെ തന്നെ ഏതെങ്കിലും ചെടികളിൽ കയറി പറ്റിയിട്ട് എന്ത് ചെയ്യും? ആ ചെടികൾ സംഭരിച്ച് വെച്ചിരിക്കുന്ന ഫുഡ് ഡയറക്റ്റായിട്ട് അബ്സോർബ് ചെയ്യുകയാണെങ്കിൽ അത്തരത്തിലുള്ള ചെടികളെ നമുക്ക് ടോട്ടൽ പാരസൈറ്റുകൾ എന്ന് വിളിക്കാൻ സാധിക്കും. അപ്പം ടോട്ടൽ പാരസൈറ്റിനൊരു എക്സാമ്പിളാണ് ഏത്? കസ്ക്യൂട്ട എന്ന് പറയുന്നത്. അപ്പോൾ കസ്ക്യൂട്ട എന്ന് പറയുന്നത് എന്തിന് എക്സാമ്പിളാണ്? ഒരു ടോട്ടൽ പാരസൈറ്റിന് എക്സാമ്പിളാണ്. ഒരു സെമി പാരസൈറ്റ് അല്ലെങ്കിൽ ഒരു പാർഷ്യൽ പാരസൈറ്റിന് എക്സാമ്പിളാണ് ലൊറാന്തസ് എന്ന് പറയുന്നത്. ലൊറാന്തസ് എന്ന് പറയുന്നത് ഒരു പാർഷ്യൽ പാരസൈറ്റിന് എക്സാമ്പിളാണ്. പിന്നീട് പറയുന്ന മറ്റൊരു കാര്യമാണ് സാപ്രോഫൈറ്റുകൾ അല്ലെങ്കിൽ സാപ്രോട്രോഫുകൾ. അതായത് ഡെഡായിട്ടുള്ള അല്ലെങ്കിൽ ഡീക്കേയിങ് ആയിട്ടുള്ള, അതായത് മരിച്ചതോ അല്ലെങ്കിൽ എന്താ ജീർണിച്ചതോ ആയിട്ടുള്ള, ഡീകമ്പോസ് ചെയ്തുകൊണ്ടിരിക്കുന്ന, ദ്രവിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുക്കളിൽ നിന്ന് ആഹാരം കണ്ടെത്തുകയാണെങ്കിൽ അതിനെയാണ് നമ്മളെന്തെന്ന് പറയുന്നത്? സാപ്രോഫൈറ്റ് അല്ലെങ്കിൽ സാപ്രോട്രോഫ് എന്ന് പറയും. അപ്പം ഓരോന്നിൻ്റെ ഓരോ മോഡ് ഓഫ് ന്യൂട്രീഷനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞു പോയത് അല്ലേ. അതായത് ഒരു ചെടിയിൽ നിന്നും ഡയറക്റ്റായിട്ട് ഫുഡ് അബ്സോർബ് ചെയ്തെടുക്കുകയാണെങ്കിൽ അതിനെന്തെന്ന് വിളിക്കാം? ടോട്ടൽ പാരസൈറ്റ് എന്ന് വിളിക്കാം. എന്നാൽ ഡയറക്റ്റായിട്ട് ഫുഡ് അബ്സോർബ് ചെയ്യാതെ ആ ചെടിയിൽ നിന്നും വാട്ടറിനെയും മിനറൽസിനെയും മാത്രം വലിച്ചെടുത്ത് ജീവിക്കുന്ന ജീവികളെ പാർഷ്യൽ പാരസൈറ്റ് എന്ന് വിളിക്കാം. ജീർണിച്ചുകൊണ്ടിരിക്കുന്ന, ദ്രവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ എന്താണ് തടികൾ, തടികളിലൊക്കെ ചെറിയ കൂണ് പോലെ കിളിച്ച് വരാറുണ്ട് അല്ലേ. മോണോട്രോപ്പ പഠിച്ചിട്ടുണ്ടല്ലോ, മോണോട്രോപ്പ. ഈ മോണോട്രോപ്പ എന്ന് പറയുന്നത് എന്താണ്? ഒരു സാപ്രോട്രോഫാണ്. അപ്പം ഓരോന്നിൻ്റെ എക്സാമ്പിൾ സഹിതം പഠിച്ചു നോക്കുക, എല്ലാം നമ്മുടെ പുസ്തകത്തിലുണ്ട്. ഈ സെമി പാരസൈറ്റിൻ്റെയും ടോട്ടൽ പാരസൈറ്റിൻ്റെയും സാപ്രോട്രോഫിൻ്റെയും ഒക്കെ എക്സാമ്പിൾ നമ്മുടെ പുസ്തകത്തിലുണ്ട്. അപ്പോൾ
അടുത്തായിട്ട് നമ്മൾ പറഞ്ഞ എന്താണ്, ഈ സാപ്രോട്രോഫിൻ എക്സാമ്പിൾ ആണ് ഇത്, മോണോട്രോപ്പ എന്ന് പറയുന്നത്. മോണോട്രോപ്പ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ തടികളിൽ നിന്നൊക്കെ കിളിച്ചു വരുന്ന നേരം കൂണാണ്. തടിയൊക്കെ എന്താണ്, നമ്മുടെ എന്താ പറമ്പിലൊക്കെ എന്താണ് അഴുകിക്കിടക്കുന്ന കരിയിലകളിൽ നിന്നോ അല്ലെങ്കിൽ എന്താ തടികളിൽ നിന്നോ ഒക്കെ കിളിർത്ത് വരുന്ന ഇത്തരത്തിലുള്ള കൂണുകളെയാണ് നമ്മൾ മോണോട്രോപ്പ എന്ന് പറയുന്നത്. അപ്പം ആ മോണോട്രോപ്പ എന്ന് പറയുന്നത് എന്തിന് എക്സാമ്പിളാണ്, സാപ്രോട്രോഫ് അല്ലെങ്കിൽ സാപ്രോഫൈറ്റിന് എക്സാമ്പിളാണ്. സാപ്രോഫൈറ്റ് എന്ന് വെച്ചാൽ എന്താ, ഡെഡായിട്ടുള്ള മരിച്ചതോ അല്ലെങ്കിൽ ജീർണിച്ചതോ ആയ വസ്തുക്കളെ ആഹാരമാക്കുന്നവയാണെന്ന് പറയുന്നത് സാപ്രോട്രോഫ് അല്ലെങ്കിൽ സാപ്രോഫൈറ്റ് എന്ന് പറയുന്നത്. അപ്പം ഇന്ന് ഞാനൊരു ചെറിയ ഒരു ഇൻട്രൊഡക്ഷനാണ്, നമ്മൾ അഞ്ചാം ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ ഒന്ന് റിവൈൻഡ് ചെയ്ത് നമ്മുടെ പുസ്തകത്തിൽ പിന്നെ അത് വന്നതുകൊണ്ട് ഒന്നുകൂടെ പറഞ്ഞത് അല്ലേ, അതുകൊണ്ടാണ് ഞാൻ വളരെ വേഗം ഇത് പറഞ്ഞ് പോയത്. അപ്പോൾ ആദ്യമായിട്ട് ന്യൂട്രീഷനെ പറ്റിയാണ് പറഞ്ഞത്. എന്താണ് ന്യൂട്രീഷൻ എന്ന് പറയുന്നത്, നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ആഹാരം നമ്മൾ കണ്ടെത്തുന്നു, അതിൻ്റെ ഇൻടേക്കും യൂട്ടിലൈസേഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. അപ്പം പലതരത്തിലാണ് എന്ത് ചെയ്യുന്നത് ഈ ന്യൂട്രീഷൻ നടക്കുന്നത്. ആദ്യമായിട്ട് ചെടികളുടെ കാര്യം എടുക്കുക അല്ലേ, ചെടികളിൽ ഫോട്ടോസിന്തസിസ് വഴിയാണ് എന്ത് ചെയ്യുന്നത്, അതിന് വേണ്ട ആഹാരം കണ്ടെത്തുന്നത്. ആ ഫോട്ടോസിന്തസിസ് സമയത്ത് ഏറ്റവും എസൻഷ്യൽ ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് സൺലൈറ്റും ക്ലോറോഫില്ലും എന്ന് പറയുന്നത്. പിന്നീട് പറഞ്ഞ ഒരു കാര്യം എന്താണ്, ആ ഫോട്ടോസിന്തസിസ് സമയത്ത് അകത്തേക്ക് എടുക്കുന്ന ഗ്യാസ് എന്ന് പറയുന്നത് ഏതാണ്, കാർബൺ ഡയോക്സൈഡാണ്. ഫോട്ടോസിന്തസിൻ്റെ ഫലമായിട്ട് പുറത്തേക്ക് വിടുന്ന ഗ്യാസ് ഓക്സിജനാണ്. മറ്റൊരു കാര്യം എന്താണ്, ഫോട്ടോസിന്തസിലൂടെ സ്വയം ആഹാരം നിർമ്മിക്കുന്നത് കൊണ്ട് ഇത്തരത്തിലുള്ള സ്വയം ആഹാരം നിർമ്മിക്കുന്ന ഈ ഗ്രീൻ പ്ലാന്റ്സിനെയൊക്കെ നമുക്ക് എന്തെന്ന് വിളിക്കാം, ഓട്ടോട്രോഫുകളെന്ന് വിളിക്കാം. അതുപോലെ തന്നെ എന്താണ്, ഹെട്രോട്രോഫുകളുണ്ട്. ആഹാരത്തിന് വേണ്ടി മറ്റൊന്നിനെ ആശ്രയിക്കുകയാണെങ്കിൽ എന്താ, അതിനെയാണ് നമ്മൾ ഹെട്രോട്രോഫുകൾ എന്ന് വിളിക്കുന്നത്. നമ്മളൊക്കെ എന്താണ്, ഹെട്രോട്രോഫുകളാണ്. അതുപോലെ തന്നെ പാരസൈറ്റുകളുണ്ട്. പാരസൈറ്റിനെ രണ്ട് തരത്തിലുണ്ടെന്നാണ്, ആ ടോട്ടൽ പാരസൈറ്റും ഉണ്ട്, പാർഷ്യൽ പാരസൈറ്റും ഉണ്ട്. അതായത് ആഹാരം എന്താണ് ഒരു ഹോസ്റ്റ് പ്ലാന്റിൽ നിന്ന് എന്ത് ചെയ്യുന്നു, അതിന് വേണ്ട ഫുഡ് ഡയറക്റ്റ് അബ്സോർബ് ചെയ്യുകയാണെങ്കിൽ അതിനെ ടോട്ടൽ പാരസൈറ്റ് എന്ന് വിളിക്കും. കസ്ക്യൂട്ട എന്ന് പറയുന്ന എന്തിന് എക്സാമ്പിളാണ്, ടോട്ടൽ പാരസൈറ്റിന് എക്സാമ്പിളാണ്. എന്നാൽ ചില പാരസൈറ്റുകൾ എന്ത് ചെയ്യും, ഫുഡ് ഡയറക്റ്റ് അബ്സോർബ് ചെയ്യാതെ ഹോസ്റ്റ് പ്ലാനിൽ നിന്ന് എന്ത് ചെയ്യും, വാട്ടറും മിനറൽസും മാത്രം അബ്സോർബ് ചെയ്യും, വെള്ളവും ലവണങ്ങളും മാത്രം എന്ത് ചെയ്യും, അബ്സോർബ് ചെയ്യും. അത്തരത്തിലുള്ള പാരസൈറ്റുകൾ എന്തെന്ന് വിളിക്കും, സെമി പാരസൈറ്റ് എന്ന് വിളിക്കും. അപ്പം ആ സെമി പാരസൈറ്റിന് എക്സാമ്പിളാണ് ഇത്, ലൊറാന്തസ് അഥവാ ഇത്തിള് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഏറ്റവും അവസാനം പറഞ്ഞൊരു കാര്യമാണ് സാപ്രോട്രോഫ് അല്ലെങ്കിൽ സാപ്രോഫൈറ്റ് എന്ന് പറയുന്നത്. അതായത് ഡെഡായിട്ടുള്ള അല്ലെങ്കിൽ ഡീകമ്പോസിങ് ആയിട്ടുള്ള വസ്തുക്കളെ ആഹാരമാക്കുന്ന മോണോട്രോപ്പ പോലെയുള്ള ജീവജാലങ്ങളെയാണ് നമ്മളെന്തെന്ന് പറയുന്നത്, സാപ്രോട്രോഫ് അല്ലെങ്കിൽ സാപ്രോഫൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ പുസ്തകം വായിച്ച് നല്ല രീതിയിൽ എന്ത് ചെയ്യണം, ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, പിന്നെയും ഇതിൻ്റെ അടുത്ത ഭാഗമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം.